Welcome to my channel, SP Blog Wayanadan. Ini rahavile enichu kenjippom porthekku nokkumbom nalla manya manya kondu onnu kaanan pattunnilla ipo sooryanokku odichu varunnadee ullu appo njan phone okke eduthu idu pinna kandirikkan nalla rasam appo njan phone okke eduthu nallona video okke pidichu video pidichu kenjippom ningalilekku ethikkanu vicharichu enikku idokke kandirikkan bayangara ishtam kotto nalla vaala thoppu njangada friendile aanu വീടിന്റെ ഫ്രണ്ടിലാട്ടോ പക്ഷേ ഇത് ഞങ്ങളുടെ അല്ല കേട്ടോ വേറെ ആളുടെയാണേ ഞങ്ങളുടെ അയൽവക്കത്തുള്ള ഒരാളുടെ അപ്പം പിന്നെ നല്ല മഞ്ഞ് അപ്പോൾ കണ്ടോ എന്തൊരു ഭംഗിയാ കാണാൻ അപ്പോൾ അങ്ങനെ ഇനി നമുക്കൊരു ഈവനിങ് സ്നാക്ക് കാണാം റേവ കൊണ്ടാട്ടോ ഈ സ്നാക്ക് ഉണ്ടാക്കി നല്ല പഞ്ഞി പോലത്തെ അപ്പമാണ് അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ വേഗം ഉണ്ടാക്കാം ആർക്കും ഉണ്ടാക്കാം അപ്പം അപ്പോൾ അത് നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചു അപ്പം ഒരു ബൗൾ എടുക്കുക അതിലേക്ക് ഒരു ഗ്ലാസ് മൈദ ഇട്ട് കൊടുത്തു അപ്പോൾ അതിന് ശേഷം അതേ അളവിൽ തന്നെ ഒരു ഗ്ലാസ് റവ ഇട്ട് കൊടുക്കുക അപ്പം പിന്നെ അതിലേക്ക് പിന്നെ ഒരു നുള്ള ഉപ്പ് അതിൻ്റെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ പിന്നെ ചേർക്കേണ്ടത് പഞ്ചസാര മധുരത്തിനനുസരിച്ച് മധുരം വേണ്ടാത്തവർക്ക് ചേർക്കേണ്ട കേട്ടോ ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ മധുരം ഇട്ട് കൊടുത്തിട്ടുണ്ട് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു നുള്ള ജീരകം നമ്മൾ നല്ല ജീരകമാണേ ജീരകം പിന്നെ വേണമെങ്കിൽ എള്ള് ചേർക്കാത്ത കേട്ടോ പക്ഷേ എൻ്റെ കയ്യിൽ എള്ളില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ജീരകം ചേർത്തത് അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ പിന്നെ വെള്ളം ഒഴിച്ച് കുറച്ച് കുറച്ച് ഒഴിച്ച് ഒരു ഇളം ചൂടുവെള്ളം കേട്ടോ നല്ല തണുത്ത വെള്ളമല്ല അത് എന്നിട്ട് കട്ടയില്ലാതെ കട്ടയില്ലാതെ ഇളക്കി യോജിപ്പിച്ച് മിക്സ് ചെയ്തെടുക്കണം ഒരു റവ ആയതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ മൈദ റവയും കൂടെ കട്ട കുടിക്കെടുക്കാൻ സാധ്യതയുണ്ട് അപ്പം നമ്മളൊരു വിസ്കോ അപ്പം എന്തെങ്കിലും എടുത്തിട്ട് നല്ല പോലെ കലക്കി കൊടുക്കണം ഇത്തിരി ലൂസ് വേണം കേട്ടോ അല്ലെങ്കിൽ കട്ടയായിട്ടിരുന്നിട്ടുണ്ടെങ്കിൽ ആ നമ്മൾ അപ്പം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ പിന്നെ നല്ല കട്ടിയായിരിക്കും അപ്പം ഇങ്ങനെ പൊന്തി വരാൻ വേണ്ടിയിട്ട് നല്ല ഇത്തിരി അധികം ലൂസാകരുത് അതിലേക്ക് ഒരു നുള്ള ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ചേർത്ത് കൊടുക്കുക അതാണ് ഞാനിപ്പോൾ ചേർത്തത് അപ്പോൾ ഞാൻ ബേക്കിംഗ് പൗഡറാണ് ചേർത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബേക്കിംഗ് സോഡയോ വീട്ടിൽ ഏതാ ഉള്ളതെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കാം ഒരു നുള്ള മതി അധികം ആവണ്ട അതൊന്ന് പൊന്തി ഇങ്ങനെ നല്ല ഉള്ളൊക്കെ ഇങ്ങനെ പൊള്ളച്ചിട്ട് പിന്നെ പൊന്തി വരാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു നുള്ള മതി കേട്ടോ നല്ല ലൂസ് ഇത് കണ്ടോ ഈ പരുവത്തിലായിരിക്കണേ മാവ് പിന്നെ അത് ശ്രദ്ധിക്കണം നമ്മൾ ചോരോന്ന് ചുട്ട് കഴിയുമ്പോൾ ചിലപ്പം ഈ ഇതിൻ്റെ റവയല്ലേ വെള്ളം കുടിച്ചിട്ട് വെള്ളം ഇതിങ്ങനെ കട്ടിയാവും അപ്പോൾ നമുക്ക് ചെറിയ ചൂടുവെള്ളം ഒഴിച്ചൊഴിച്ച് പിന്നെ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ ഇനി നമുക്കൊരു 10 മിനിറ്റ് മൂടി വയ്ക്കാം 10 മിനിറ്റ് ആയി മൂടിയൊക്കെ തുറന്ന് നോക്കി അപ്പോൾ എന്നിട്ടൊന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് വെള്ളമൊന്നും അധികം കുടിച്ചിട്ടില്ല വേണമെങ്കിൽ ഒരു 2 തുള്ളി വെള്ളം ഒഴിച്ച് കൊടുക്കാം അപ്പം വേണ്ടവർക്ക് നമുക്ക് ഒരെണ്ണം ഉണ്ടാക്കുമ്പോൾ മനസ്സിലാകും ആ സമയത്ത് നമുക്ക് വെണ്ണയൊക്കെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഓയില് അപ്പം നല്ല കുഴിയുള്ള ഒരു പാത്രം എടുക്കാൻ നോക്കുക അപ്പം ഇങ്ങനത്തെ ഒരു കുഴിയുള്ള പാത്രം ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും ഇപ്പോൾ ഇല്ലാത്തൊരു ഒന്ന് വാങ്ങാൻ ശ്രമിക്കും കേട്ടോ എന്ത് നമ്മുടെ എണ്ണ പലഹാരം ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു കുഴിയുള്ള ഇതാണ് നല്ലത് അപ്പോൾ മാവ് കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒഴിക്കുമ്പോൾ നമ്മൾ തീ ഇങ്ങനെ മറിക്കാനോ ഒന്നും പോകരുത് കണ്ടോ തന്നെ പൊന്തി വരാൻ അനുവദിക്കണം അതിനെ എന്നാലാണ് അത് നല്ല ഇതായിട്ട് വരുള്ളൂ നമ്മളിങ്ങനെ എണ്ണ ഇങ്ങനെ തട്ടിക്കൊടുക്കുമോ അതൊന്നും വേണ്ട ഇതിനെ അപ്പം ഇതുകൊണ്ടോ പൊന്തി താനെ പൊന്തി വന്ന് ഒരു മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം അപ്പം ഞാൻ കുറച്ച് ഓയിലാണ് കേട്ടോ ചെയ്യുന്നത് എനിക്കിങ്ങനെ രണ്ടാമതും മൂന്നാമതും ആ ഓയിൽ ഉപയോഗിക്കുന്ന ഇഷ്ടമില്ല അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് കുറച്ച് ഒഴിച്ചു അത് കണ്ടാണ് എനിക്ക് ചെറിയ ചട്ടി എനിക്കുള്ളത് അങ്ങനത്തെ കടികളൊക്കെ ചുടാൻ വേണ്ടിയിട്ട് അപ്പം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ അപ്പം ഒന്ന് ലൈക്ക് അടിക്കണേ അപ്പം ലൈക്കൊക്കെ അടിച്ച് പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അല്ലാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ എന്നിട്ട് ആ ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അപ്പോൾ അങ്ങനെ നമ്മുടെ സ്നാക്കൊക്കെ റെഡിയാക്കി എടുത്തിട്ട് ചായ നല്ല കട്ടൻ ചായയുടെ കൂടെ 4 മണിക്ക് കഴിച്ചു നല്ല രസമാണ് കേട്ടോ
പിന്നെ ഇത് പഞ്ചസാര വേണ്ടാത്തവർക്ക് ഇടണ്ട കേട്ടോ. ഷുഗർ ഉള്ളവർക്കൊന്നും പഞ്ചസാര ഇടണമെന്നില്ല. പിന്നെ എനിക്ക് മധുരം ഇഷ്ടമായതുകൊണ്ടാണ്, എനിക്ക് കുട്ടികൾക്ക് മധുരമൊക്കെ ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ മധുരം ഇട്ടത്. അപ്പം മധുരം ഇടാതെയും ചെയ്യാം, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. മധുരം ഉണ്ടാവും, ഇച്ചിരി ഉപ്പൊക്കെ ഇട്ട് അതൊരു വേറെ ടേസ്റ്റ് ആയിരിക്കും. അപ്പം നമ്മൾ പിന്നെ പൂരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കാല കുഴച്ച് പരത്തിയൊക്കെ ഇടണ്ടേ, ഇതൊന്നും വേണ്ടല്ലോ. സിമ്പിളായിട്ട് കലക്കി ഒഴിച്ച് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി. അപ്പം അങ്ങനെ നമ്മുടെ പിന്നെ 4 മണി പരകാരം റെഡിയായി. അപ്പം ഇത് കണ്ടോ, നല്ല സ്പഞ്ഞി പോലെ നല്ല ബോള് പോലെ ഇരിക്കുന്ന അടിപൊളി പലഹാരം. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ